ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് അനീജ. എൻ്റെ ഫ്രണ്ട്സും കുറച്ച് റിലേറ്റീവ്സൊക്കെ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ അതിനൊക്കെ ഒന്ന് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ വൈപ്പർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോവറാണ്. ആൾക്ക് എന്നെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് യു ആർ ഫ്രം എന്നാണ്, എൻ്റെ വീട് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ഇരിഞ്ഞാലക്കുടയിലാണ് എൻ്റെ വീട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, സൈ സോൾ എന്ന് പറഞ്ഞിട്ട്. ലൈഫിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ളത് ആരോടാണ്? അത് ഫാമിലിയിൽ നിന്ന് പാടില്ല, അല്ലാണ്ട് അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ളത് ആരാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നഴ്സറി തൊട്ട് പ്ലസ് ടു വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിട്ടുള്ളത്, ഒരേ ക്ലാസ്സിലാണ് പഠിച്ചിട്ടുള്ളത്. കാവ്യ എന്നാണ് പേര്. പിന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ അവൾ ബികോമും ഞാൻ ലിറ്ററേച്ചറായിരുന്നു, എന്നാലും സെയിം കോളേജ് തന്നെയായിരുന്നു. ഞങ്ങളുടെ വീടടുത്താണ്, അതുകൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അവളാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ഫാമിലി കഴിഞ്ഞിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾ. അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അജിത് എം എസ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ടെൻത്ത് വരെ, അഞ്ചാം ക്ലാസ് തൊട്ട് ടെൻത്ത് വരെ ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അവനോട് ചോദിച്ചാണ് ഡു യു ഹാവ് എനി റിഗ്രറ്റ്സ് എന്നാണ്. എനിക്കങ്ങനെ റിഗ്രറ്റ്സ് ഒന്നുമില്ല, എനിക്കങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇത് ചെയ്തത് ശരിയായില്ല, അങ്ങനെ ഞാൻ റിഗ്രറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെയ്യാമായിരുന്നു എന്നും എനിക്ക് തോന്നിയിട്ടില്ല, അങ്ങനെയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നില്ല. ഞാൻ എങ്ങനെയാണോ ഞാൻ ഹാപ്പിയാണ്, അങ്ങനെ ഞാൻ റിഗ്രറ്റ് ഒന്നും ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജിക്സൺ ആണ്. എൻ്റെ പ്ലസ് ടുവിലെ ഫ്രണ്ടാണ് ജിക്സൺ. ജിക്സൺ എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്നെ ഇഷ്ടമായിരുന്നു എന്നാണ്. നിന്നോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല, നീ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് സാധാരണ എല്ലാവരോടും, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും ഉണ്ടായിരുന്ന പോലെ നിന്നും എനിക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ ഇതുപോലെ തന്നെ ടെൻത്തിലെ ഫ്രണ്ടാണ്. ഞങ്ങൾ നഴ്സറി തൊട്ട് ടെൻത്ത് വരെ ഒരുമിച്ചായിട്ട് പഠിച്ചിരിക്കുന്നത്. അവളുടെ കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ്. പണ്ട് മുതലേ നീയും ഞാനും കാവ്യയും ജാക്ലിനും ഒരുമിച്ചിരുന്ന് സെമിനാർ അസൈൻമെൻ്റ് ഒക്കെ എഴുതുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റിപ്പോയത്, ചെറുതായിട്ടൊന്ന് വെട്ടിയത്, അങ്ങനെയുള്ള പേപ്പറൊന്നും കാവ്യ യൂസ് ചെയ്യാറില്ല. ഈ വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടാണ് നീ സെമിനാർ അസൈൻമെൻറ്റൊക്കെ സബ്മിറ്റ് ചെയ്യാറ്. അങ്ങനെ നീ പത്താം ക്ലാസ് പാസ്സായി. പ്ലസ് വണ്ണിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയില്ല. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നീ ഇപ്പോൾ ഉണ്ടാക്കി യൂട്യൂബിൽ കാണിക്കുന്ന ഓരോ ഐറ്റംസും ഇതുപോലെ ഓരോ യൂസ്ഡ് ഐറ്റംസ് ആണോ, അതോ റോ മെറ്റീരിയൽസ് നീ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യുവാണോ? അതാണ് ജിയുടെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും പിന്നെ എൻ്റെ മൂന്ന് ഫ്രണ്ട്സ് ജിയ, ജാക്ലിൻ, കാവ്യ, ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്നിട്ടാണ് ഞങ്ങളുടെ സ്കൂളിലെ സെമിനാർസും അസൈൻമെൻറ്റ്സൊക്കെയും എഴുതാറ്. അപ്പോൾ കാവ്യ എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെർഫെക്ഷനാണ്. നമ്മളിങ്ങനെ എഫോർഡിൽ എഴുതുമ്പോൾ ചെരിഞ്ഞൊക്കെ പോകുമ്പോൾ നമ്മൾ, അവൾക്കത് ഇഷ്ടമല്ല. അപ്പോൾ അവളത് മാറ്റും. ചിലപ്പോൾ ലാസ്റ്റിലൊക്കെ ആകുമ്പോഴായിരിക്കും ഒരു വെട്ടൊക്കെ വരുന്നത്. അപ്പോൾ അവൾ ആ പേപ്പർ യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ അത് എടുക്കും. എനിക്ക് അതൊന്നും കുഴപ്പമില്ല. ഞാൻ അങ്ങനെയൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് പാസ്സായെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെയാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്, അതൊരു സത്യമാണ്. പിന്നെ ജിയുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ യൂട്യൂബിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ മെറ്റീരിയൽ പുതിയതായിട്ട് വാങ്ങാണോ അതോ നിൻ്റെയിലുള്ള സാധനങ്ങൾ തന്നെ വെച്ച് ചെയ്യാണോ എന്ന് ചോദിച്ചേക്കുന്നത്. ജിയ, ഞാൻ പണ്ടത്തെ സ്വഭാവം തന്നെയാണ്. എൻ്റെയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൂടുതലും യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യാറ്. എനിക്ക് കിട്ടുന്ന പരമാവധി സാധനങ്ങൾ ഞാൻ റീയൂസ് ചെയ്യും. അല്ലാതെ പുതിയത് പറ്റില്ല, എനിക്ക് പഴയത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സന്ദർഭമാണെങ്കിൽ മാത്രമേ ഞാൻ പുതിയ സാധനങ്ങൾ വാങ്ങുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ പഴയതുള്ളത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടെ. ഫ്രണ്ടാണ് ഫിൽസ ചേച്ചിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആരാണ് നിനക്ക് മോട്ടിവേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോട്ടിവേഷൻ സാധാരണ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നാണ് മോട്ടിവേഷൻ കൂടുതലുള്ളത്. പിന്നെ യൂട്യൂബിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഫാമിലിയേക്കാൾ കുറച്ചും കൂടി കൂടുതൽ എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഒരു കസിനാണ്, അഞ്ജിത എന്ന് പറഞ്ഞിട്ട്. അഞ്ജിത എന്നോട് ചോദിച്ചിരുന്നത് കുട്ടിക്ക് ഭ്രാന്താണോന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ചെറുതായിട്ടൊരു വട്ടമുള്ള ആൾക്കാരാണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭ്രാന്തുണ്ട്, അവരെക്കാൾ കുറച്ചും കൂടി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അഞ്ജിത, നിൻ്റെ ക്വസ്റ്റ്യൻ കറക്റ്റാണ്, ചെറുതായിട്ട് തിരി.
കുറിച്ചിരിക്കുന്നത് കാവ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫാമിലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ളത് കാവ്യയോടാണ്. അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ അവളെന്നോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാലവാടിയിൽ വെച്ച് നിന്റെ തലയ്ക്ക് ഞാൻ അടിച്ചപ്പോൾ നീ എന്താ എന്നെ തിരിച്ചടിക്കാതിരുന്നേന്നാണ്. അത് ഈ ഇൻസിഡൻറ്റ് കാവ്യ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്ന ഒരു ഇൻസിഡൻറ്റാണ്. എല്ലാവരും കൂടി നിൽക്കുമ്പോഴും ഫ്രണ്ട്സൊക്കെ നിൽക്കുമ്പോഴും അവൾ പറയുന്ന ഇൻസിഡൻറ്റാണിത്. അവൾ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവളുടെ എന്തോ സാധനം ഞാൻ എടുത്തു, അപ്പോൾ അവളെന്നെ തിരിച്ചടിച്ച് തലയിലടിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇൻസിഡൻറ്റ് ഓർമ്മയില്ല. ഞാൻ അവളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതെനിക്ക് ഓർമ്മയേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, അങ്കണവാടിയിലൊക്കെ വെച്ച് ആർക്കും ഇതൊക്കെ ഓർമ്മയുണ്ടാവണേ. ഞാൻ നിന്നെ തിരിച്ചടിക്കാതിരുന്ന നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അതുകൊണ്ടായിരിക്കും ഞാൻ നിന്നെ തിരിച്ചടിക്കാതിരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഷിനിയാണ്. ഷിനി എൻ്റെ ഇതുപോലെ 10th വരെയുള്ള ഫ്രണ്ടാണ്. 7th class തൊട്ട് 10th വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചേക്കുന്നത്. നിനക്ക് എന്താ ടൈം പാസ് ഇപ്പോൾ? എനിക്ക് ടൈം പാസ് ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കും, പിന്നെ TV കാണും, പിന്നെ അധികം ടൈം അങ്ങനെ കിട്ടുന്നില്ല. വീഡിയോസ് ചെയ്യുന്ന കാരണം അധികം ടൈം പാസിന് വേണ്ടിയിട്ട് കിട്ടുന്നില്ല. ബാക്കിയുള്ള സമയത്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതൊക്കെ, അല്ലെങ്കിൽ കുക്ക് ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. വേറെ പ്രത്യേകിച്ച് ടൈം പാസ്സൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നീതു ആണ് ചോദിച്ചേക്കുന്നത്. നീതു എൻ്റെ 2nd year ഫ്രണ്ടാണ്. ലോക്ക്ഡൗൺ ഡേയ്സിൽ പുതിയതായി എന്തെല്ലാം ചെയ്തു, എന്തെങ്കിലും ചെയ്തോ? അതാണ് നീതുവിൻ്റെ ക്വസ്റ്റ്യൻ. ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. സാധാരണയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളൂ, പുതിയതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ലോക്ക്ഡൗൺ ടൈമിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫാമിലി ആയിട്ട് കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതാണ് ലോക്ക്ഡൗൺ ടൈമിൽ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും തിരക്കിലായിരിക്കില്ല, എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്കിലായിരിക്കും. അതുകൊണ്ട് അതാണ് ഞാൻ ലോക്ക്ഡൗൺ ടൈമിൽ ചെയ്തിട്ടുള്ള കാര്യം, പുതിയതായി ചെയ്തിട്ടുള്ള ഒരു കാര്യം. കൂടുതൽ സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ഹീരയാണ്. ഹീര എൻ്റെ 10th class ഫ്രണ്ടാണ്. അവളെന്നോട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, വാട്ട് വിൽ യു ഡു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ലോക്ക്ഡൗൺ ഡേയ്സ്? ലോക്ക്ഡൗൺ ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? ഞാൻ എൻ്റെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും കുറേ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിലേറ്റീവ്സിൻ്റെ പേരുടെ വീട്ടിൽ പോവുക, അവരെ കാണുക, അതാണ് ഞാൻ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ എൻ്റെ കസിൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ അങ്കിളുടെ മക്കളാണ് അവർ. 3 പേരാണ്, അജീഷ, അലീന, അന്നക്കുട്ടി. അന്നക്കുട്ടി ഞങ്ങൾ വിളിക്കുന്ന പേരാണ് കേട്ടോ. അവർ എന്നോട് 4 questions ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആരെങ്കിലും പ്രപ്പോസൽ ചെയ്തിട്ടുണ്ടോ? പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ഒരാളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ആളെന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടോ? ലവ് ലെറ്റർ കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല, അതുകൊണ്ട് ലവ് ലെറ്റർ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബെഡിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടോ? ഇല്ലടി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഫേവറേറ്റ് ഫുഡ്? എനിക്ക് കുറേ ഫുഡ് ഇഷ്ടമുള്ളതുണ്ട്, പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിയാണ്. അങ്ങനെ ചിക്കൻ വേണം, എഗ് വേണം, അങ്ങനെയൊന്നുമില്ല. എന്ത് ബിരിയാണി ആയാലും എനിക്കിഷ്ടം. ചോദിച്ചിരിക്കുന്ന എൻ്റെ വേറൊരു കസിനാണ്, അലോണ എന്നാണ് പേര്. അല്ലൂസ് നാട്ടോ വിളിക്കുക. ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എൻ്റെ ഒരുവിധ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പറ്റാവുന്ന രീതിയിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള എൻ്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് യൂട്യൂബാണ്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുറേ സ്ഥലങ്ങളിൽ പോയി കാണാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം. ഈ ലോക്ക്ഡൗണൊക്കെ കഴിയുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പോകാനൊക്കെ നോക്കണം, കുറേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. അതാണ് എൻ്റെ ആഗ്രഹം, ഇപ്പോൾ ഉള്ളതിലെ ഏറ്റവും വലിയ ആഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ശരണ്യാണ്. ശരണ്യ ചോദിച്ചിരിക്കുന്നത്, ഫാഷൻ ഡിസൈനിങ് സെലക്ട് ചെയ്തത് എങ്ങനെയാണ്? എന്നെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഫാഷൻ ഡിസൈനിങ് ആണ് എൻ്റെ ഒരു ഞാൻ പഠിച്ചിട്ടുള്ളത്. ഉള്ള ആഗ്രഹമാണ് ഫാഷൻ ഡിസൈനർ ആവണമെന്നുള്ളത്. എനിക്ക് സ്വതവേ പഠിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. എനിക്കെപ്പോഴും ഈ ക്രാഫ്റ്റും സ്റ്റിച്ചിങ്ങും എംബ്രോയിഡറി അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എനിക്ക് ഹൈസ്കൂൾ തൊട്ട് തന്നെ എനിക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ 2 ചെയ്തു, 2 കഴിഞ്ഞു, എന്നിട്ട് ഞാൻ ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിപ്ലോമ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് സെലക്ട് ചെയ്തത്. എനിക്ക് പണ്ടേ തൊട്ടുള്ള ആഗ്രഹം ആയിരുന്നു ഫാഷൻ ഡിസൈനിങ് ചെയ്യാന്നുള്ളത്, ഫാഷൻ ഡിസൈനർ ആവാന്നുള്ളത്.
അതുകൊണ്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് സെലക്ട് ചെയ്തു. എനിക്ക് അതിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. എനിക്ക് ആദ്യമേ തൊട്ടുള്ള ആഗ്രഹമാണ്, ഞാൻ അങ്ങനെ ചെയ്തതാണ്. അടുത്തത് അമൃതയാണ് ചോദിച്ചിരിക്കുന്നത്. അമൃത എൻ്റെ ഡിഗ്രിയിലെ ഫ്രണ്ടാണ്. അമൃതയുടെ ക്വസ്റ്റ്യൻ, ബി എക്ക് പഠിച്ച ക്ലാസ്മേറ്റ്സിൽ ഒട്ടും ഇഷ്ടമില്ലാതിരുന്നത് ആരെയായിരുന്നു? അങ്ങനെ ഞാൻ ആരുമായിട്ടും അങ്ങനെ തല്ലുകൂടുന്ന ഒരു ടൈപ്പല്ല. അങ്ങനെ ഇഷ്ടമില്ലാതിരുന്ന ഒരാളൊന്നുമില്ല. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ബെസ്റ്റ് ഫ്രണ്ട്സ്, അവരോട് ഒരു കൂടുതൽ ഇഷ്ടമുണ്ട്. ബാക്കിയുള്ളവരോട് ഇഷ്ടക്കുറവൊന്നുമില്ല, കുറച്ച് പേരോട് ഒരു ഇഷ്ടം കൂടുതൽ എനിക്കുണ്ടായിരുന്നു. ഒയസി എന്നാണ് പേര്. ആൾ ചോദിച്ചിരിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നിനക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം, ആരോടാണ് കടപ്പാടുള്ളത്? രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടിൻ്റെയും ആൻസർ ഒന്നാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എൻ്റെ ഫാമിലിയാണ്. അതുപോലെ തന്നെ കടപ്പാടുള്ളതും എൻ്റെ ഫാമിലിയോടാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് അങ്കിതയാണ്. എൻ്റെ ടെൻത്തിലെ ഫ്രണ്ടാണ്. സിമ്പിളായിട്ട് അവള് നിനക്ക് സുഖമല്ലേ എന്നാ ചോദിച്ചേക്കുന്നത്. എനിക്ക് സുഖാടി, കുഴപ്പമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ ഒരു ആൻറ്റിയാണ്, നീതു ആൻറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാ നീ നന്നാവാന്ന് ആൻറ്റി പറഞ്ഞായോ എനിക്ക്, ഞാൻ എങ്ങനെയാ നന്നാവണ്ടേന്ന്? എനിക്ക് കുഴപ്പമൊന്നും തോന്നണില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നന്നാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാലോ ആൻറ്റി. എനിക്കറിയാം, വെറുതെ ചോദിച്ച ക്വസ്റ്റ്യനാണ്, തമാശയായിട്ട് ചോദിച്ചതാണ്, അറിയാം എനിക്ക്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ധന്യേച്ചിയാണ്. എൻ്റെ ഡിപ്ലോമയ്ക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ. ആളെന്നോട് ചോദിച്ചിരിക്കുന്നത്, നിനക്ക് ഇത്രയും ആത്മധൈര്യം എവിടെ നിന്ന് കിട്ടി, എങ്ങനെയുണ്ടായിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയുന്ന കാര്യങ്ങൾ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ്. എനിക്കറിയാത്ത കാര്യങ്ങൾ, അറിയാത്ത ആൾക്കാർ അവിടേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇത്തിരി കുറയും. അതായത് എനിക്കറിയുന്ന ആൾക്കാർ, അറിയുന്ന സാധനങ്ങൾ, അറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ സെൽഫ് കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ അറിയാത്തതായിട്ട് വരുമ്പോൾ, എനിക്കിഷ്ടമല്ലാത്തതൊക്കെ ആയിട്ട് വരുമ്പോൾ എനിക്ക് ആത്മധൈര്യം ഉണ്ടാവാറില്ല. സനീഷ് എന്നാണ് ആളുടെ പേര്. ആളെന്നോട് ചോദിച്ചേക്കുന്നതാണ്, ബിയർ കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ബിയർ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതിലിപ്പോൾ ഞാൻ എനിക്ക് ആൻസർ പറയാനായിട്ട് പറ്റില്ല. എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.